നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം അയർക്കുന്നം അമയന്നൂരിൽ വീടിനുള്ളിൽ വരച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതിമാരുടെ ദുരൂഹ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് അയർക്കുന്നത്തെ കൊലപാതകത്തിന് കാരണം സംശയ രോഗമെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന സൂചന ആത്മഹത്യാ കുറിപ്പിലടക്കം ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കൊലപാതകം നടത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് സുധീഷ് എഴുതിയെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നിരന്തരം ഒരു ഫോൺ നമ്പറിലേക്കുള്ള ഭാര്യ ടിൻഡുവിന്റെ വിളി വിലക്കിയതാണ് എല്ലാത്തിനും കാരണം എന്നിട്ടും ആ ഫോൺ വിളി ഭാര്യ തുടരുകയായിരുന്നു വാക്കുതർക്കത്തിനൊടുവിൽ കഴുത്തിൽ ഷോൾ മുറുക്കി ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം കയ്യിലെ ഞരമ്പ് മുറിച്ച് കെട്ടിത്തൂങ്ങുകയായിരുന്നു യുവാവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ടിന്ഡുവിനെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനായി സുധീഷ് പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇതിനായാണ് തിരുവനന്തപുരത്ത് പോകുന്നതിനായി തയ്യാറെടുപ്പ് നടത്തിയിരുന്നത് എന്നാൽ ഇതിനിടെ ടിന്ഡുവിന്റെ ഫോണിലേക്ക് നിരന്തരമായി ആരോ ഫോൺ ചെയ്തതാണ് പ്രശ്നം വഷളാക്കിയതെന്ന് പോലീസ് പറയുന്നു ഈ സുഹൃത്തിന്റെ പേരിൽ നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇയാളെ ഫോണിൽ വിളിക്കരുതെന്ന സുധീഷ് ടിന്ഡുവിനെ വിലക്കിയിരുന്നതായും പോലീസ് പറയുന്നു ഇതേ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലും ആത്മഹത്യയിലും കലാശിച്ചതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് നാല് ദിവസം മുൻപ് തിരുവനന്തപുരത്തിന് പോവുകയാണ് എന്ന് സഹോദരനോട് പറഞ്ഞ അഞ്ചു വയസ്സുകാരൻ മകനെ സഹോദരന്റെ വീട്ടിലേൽപ്പിച്ച ശേഷമാണ് ദമ്പതിമാർ അയർക്കുന്നത്തെ വീട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയവർ കണ്ടത് ചലനമില്ലാതെ കിടക്കുകയായിരുന്ന ദമ്പതികളെയാണ് അയർക്കുന്നം അമയന്നൂർ ഇല്ലിമൂലയിൽ പത്തിക്കൽ താഴെ പ്രഭാകരന്റെ മകൻ സുധീഷ് ഭാര്യ ടിൻഡു എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദേശത്തായിരുന്ന സുധീഷ് ഒന്നര മാസം മുൻപാണ് നാട്ടിലെത്തിയത് തുടർന്ന് നാല് ദിവസം മുൻപ് ഇവരുടെ അഞ്ചു വയസ്സുകാരൻ മകൻ സിദ്ധാർത്ഥിനെ സഹോദരന്റെ വീട്ടിലാക്കിയിരുന്നു തുടർന്ന് സുധീഷും ടിൻഡുവും തിരുവനന്തപുരത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞ ശേഷം വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു വൈകിട്ട് മുതൽ സുധീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതേ തുടർന്ന് വ്യാഴാഴ്ച ബന്ധുക്കൾ തിരക്കി വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് വിവരം അയക്കുന്നം പോലീസിൽ അറിയിക്കുകയായിരുന്നു വിവരം അറിയിച്ച പ്രകാരം പോലീസ് സംഘം സ്ഥലത്ത് എത്തിയിരുന്നു വഴക്കിനെ തുടർന്ന് ഷോൾ ഉപയോഗിച്ച് ടിൻഡുവിന്റെ കഴുത്തിൽ മുറുക്കിയ ശേഷം കിടക്ക മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ചു ഇതേ തുടർന്ന് മരിച്ച ടിന്റുവിന്റെ മൃതദേഹം വസ്ത്രത്തിലും ബെഡ്ഷീറ്റിലും അടക്കം പൊതിഞ്ഞ് സൂക്ഷിക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ മുറിച്ച സുധീഷ് കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സുധീഷിന്റെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് ലഭിച്ചതായി സി ആർ മധു പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ കോട്ടയം ഡിവൈഎസ്പി ജെ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അയർക്കുന്നം പോലീസ് സംഘം സ്ഥലത്ത് എത്തി വിരലടയാള വിദഗ്ധരും സയന്റിഫിക് എക്സ്പെർട്ട് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു സംഭവത്തിൽ അയർക്കുന്നം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഡിവൈഎസ്പി ജെ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇരുവരുടെയും മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത